ചേച്ചി എന്ന് പറയുന്നത്, ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത് ചേച്ചി എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് ചേച്ചി, എൻ്റെ അമ്മയും ചേച്ചിയും വലിയ കൂട്ടുകാരാണ്. ഞാൻ ഉർവശി ആദ്യം കാണുന്ന എവിടെ വെച്ചാണെന്നറിയാം? അത് പറഞ്ഞാൽ KPSCയുടെ നാടകം 2 മാസം ഞങ്ങൾ വെളിയിലൊക്കെ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ പുറത്ത് പോയപ്പോഴത്തേക്കും റാഞ്ചി എന്ന് പറയുന്നത്, റാഞ്ചി അല്ലേ സ്ഥലം? റൂർക്കല റൂർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് നാടകം കഴിഞ്ഞിട്ട് മേക്കപ്പ് റൂമിൽ അവൻ ഈ നാടകം നടത്തിപ്പോയവർ വന്ന് എന്നോട് പറഞ്ഞു, പിന്നെ ലളിത അന്വേഷിച്ച ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരാണ്? ഒരു സ്ത്രീയുമുണ്ട്, ഒരു വേറൊരാളുമുണ്ട്, അവർക്കറിയാം, പറഞ്ഞാൽ മതി, വിജയലക്ഷ്മി പിന്നെ VP നായരുവാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ ആ നിന്ന് നിപ്പിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ചെന്ന്. അപ്പോൾ ഇവർ രണ്ടും നാടകം കണ്ടിട്ട് അന്ന് ഇവർ അവിടെ ഉണ്ട്. ഇവർ ഈ കാടാറുമാസം ഓടി നടക്കുന്ന പാർട്ടികളായിരുന്നു കേട്ടോ, ഓരോരോ സ്ഥലത്തായിട്ട് അങ്ങനെ. പിന്നെ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇത് മുട്ടയിൽ എഴുതി നടക്കുക, ഇങ്ങനെ ഇത്രയുണ്ട് കുട്ടിക്കുറുമ്പിനെ പോലെ. അന്ന് തൊട്ട് കാണുന്നതാണ് ഞാൻ, അന്ന് ആ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അതുകൊണ്ട് എന്താ അറിയാമോ, ചേച്ചി ഉള്ളത് കൊണ്ട് ഏത് സെറ്റിലും എനിക്ക് ഒരു അതേ സമയത്ത് മേടിക്കുകയും വേണം. ഒരുപാട് നുള്ളും ഒക്കെ ഞാൻ വാങ്ങിച്ചു. ലിസി എന്തെങ്കിലും കാണിച്ചാലും രോഹിണി എന്തെങ്കിലും കാണിച്ചാലും എല്ലാം പുറത്ത പ്രോഗ്രാമുകളൊക്കെ പോകുന്നൊക്കെ ചേച്ചി ഉള്ള അതിനെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എവിടെ എന്ത് ചെയ്താലും ഇങ്ങോട്ട് വന്നിരിടി, ഒരു നുള്ള് ആര് തെറ്റിയതായാലും ആ നുള്ളും ആ അടിയും കൊള്ളാം. നമ്മളെ ഒരിടത്ത് സ്റ്റേജിൽ അല്ല റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നപ്പോഴേ നിന്നെ ആരാണ്ട് കയറി പിടിച്ചില്ലേ? ഓർക്കും എന്റെ കൈ കയറി പിടിച്ചു ഒരാള് പിടിച്ച് ഞാൻ അവനെ ഇങ്ങോട്ട് അടിക്കാനായിട്ട് ആൾക്കാരെല്ലാരും കൂടെ കൂടി ഇല്ല വേണം, നമ്മള് സമാനം പറഞ്ഞല്ലോ, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ കൈ പിടിച്ച് അങ്ങ് കൊണ്ടുപോവാ. ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കുറച്ച് അന്ന് അതാണല്ലോ ഗൾഫിലുള്ളവർക്ക് ആകപ്പാട് ആർട്ടിസ്റ്റിനെ കൂടെ വന്ന് ഫോട്ടോ വെപ്രാളത്തിൽ ചെയ്താൽ ഞാൻ ഒറ്റ വിളിയും വിളിച്ചു ചേച്ചി കുറച്ച് ഇങ്ങനെ നടന്നതേ ഉള്ളൂ. ഓടി ഒന്നതിനെ പറ്റി ഇങ്ങനെ അടിക്കാൻ പോയി ചേച്ചി, പക്ഷെ അടിച്ചാല് വലിയ ശിക്ഷയാണ് അവർക്ക് അവിടെ. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന പോലെ ഇവരൊക്കെ ഉണ്ടെന്നറിയില്ലേ, ഞാൻ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കും. അതേപോലെ തന്നെ വേറൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു ഇവക്ക്. ഇപ്പൊ ഇതെല്ലാം ഒന്നും ഒഴിച്ചിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല, നല്ല ഡ്രസ്സിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കോരി ഒഴിക്കും, ഒന്നിലും കൂട്ടാൻ കോരി ഒഴിക്കും, അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിക്കും, അല്ലെങ്കിൽ മേക്കപ്പിന്റെ സാധനങ്ങൾ തട്ടിയിടും. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അന്ന് ദുബായിലാണെന്ന് ഒരു അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടൽ, ഏറ്റവും വലിയ ഹോട്ടലാണ്, മുന്തിയ ഹോട്ടലാണ്, അവിടെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. ബേബി കെ മേനോനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ ഷേക്കാണ് വന്ന് ഗസ്റ്റ് ആയിട്ട് എല്ലാവരും 10-24 പേരിരിക്കുന്ന വലിയ ഇങ്ങനെ ഓവൽ ഷേപ്പിലുള്ള വലിയ ടേബിൾ, അങ്ങനെ കറക്കിയ സാധനങ്ങൾ വരും. അങ്ങനെയാണ് അന്ന് ഇവള് ഞാൻ പറഞ്ഞു നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ. ഞാനും ഒരു വെള്ള പട്ടുപാവട എന്ന് പറഞ്ഞാൽ തുമ്പപ്പൂവിന്റെ കളറാണ് പട്ടുപാവട, അത് റെഡ് ബോർഡർ ആയിട്ട്, അതും അതിന്റെ ബ്ലൗസ് ഒക്കെ ഇട്ട് ഇങ്ങനെ 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 ആടിയാടി വന്നു. എന്റെ അടുത്തേ ഇരിക്കുള്ളൂ, വന്നിരുന്നു പക്ഷെ ഇതിങ്ങനെ കറങ്ങി വന്ന് ഏതാണ്ട് ഒരു സാധനം തട്ടി അതിലോട്ട്, ചിക്കൻ കറി മുഴുവൻ തട്ടി മുറിച്ച് എന്റെ പാവാടയിലോട്ട് ബാക്കി ചേച്ചിയുടെ സാരിയിലോട്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു സാധനം എടുത്ത് തുടക്കുന്നു. അപ്പൊ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് പറയാം, നമുക്കൊന്ന് മാത്രം പോവാൻ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാ നീ വാ എന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കി ഇതാ ഇങ്ങനെ പിടിച്ചിരിക്ക സാരി പാവാട. അവിടെ മാത്രം ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി ഇപ്പൊ ഉണ്ട് പുറകെ, ഞങ്ങളുടെ പുറകെ ഒരാള് ജീവിക്കാൻ ഇതിനെയൊക്കെ വല്ല ഇവിടെയൊക്കെ ഞാനല്ലാതെ ഇവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുവരും.